നമ്മുടെ സ്ത്രീകൾ അപമാനിക്കപ്പെട്ടതിനെ സംബന്ധിച്ചല്ല, നമ്മുടെ പാവം പെൺകുട്ടികളെ പുറകിൽ കൈ ഇങ്ങനെ പിടിച്ചു നിർത്തി പുറകിൽ നിന്ന് ഏതോ പാകിസ്ഥാനിൽ നിന്നും അല്ലെങ്കിൽ സിറിയയിൽ നിന്നും കാണുന്ന വീഡിയോ പോലെ. നിങ്ങൾക്ക് മുസ്ലിം ലീഗിന്റെ ഒരു ഇത് കണ്ടപ്പോ നിങ്ങൾക്ക് കൊള്ളുകയാണല്ലേ? നിങ്ങൾക്ക് മുസ്ലിം ലീഗിൽ നടന്ന ഒരു മുദ്രാവാക്യം, അതിന്റെ പേരിൽ മുസ്ലിം ലീഗിന്റെ നേതൃത്വം മുഴുവൻ തള്ളിപ്പറഞ്ഞ് അവർക്കെതിരെ നടപടിയെടുത്തപ്പോൾ നിങ്ങൾക്ക് പൊള്ളുന്നു. ഈ രാജ്യത്ത് സിറിയയിലും അല്ലെങ്കിൽ മറ്റ് ഭീകര പ്രസ്ഥാനങ്ങളെ മുഴക്കിയ പേരിൽ ആർക്കെതിരെങ്കിലും നടപടി എടുക്കുകയോ നിലപാട് പ്രഖ്യാപിക്കുകയോ ചെയ്യാത്ത പാർട്ടിയുടെ പ്രതിനിധിയായിരുന്നു കൊണ്ട് ശ്രീ ബി ജെ പിയുടെ പ്രതിനിധിയായിരുന്നു ശ്രീ ശ്രീപത്മനാഭൻ ഇതൊക്കെ പറയുമ്പോൾ തമാശയാണ്. അതുകൊണ്ടാണ് ഞാൻ പത്ത എനിക്കതിന് വഴക്കുണ്ടാക്കാൻ വയ്യ. പ്രത്യേകിച്ച് ബി ജെ പി പ്രതിനിധിയോട് വിദ്വേഷ മുദ്രാവാക്യത്തിന്റെ പേര് കൊണ്ട് വഴക്കുണ്ടാക്കാൻ വയ്യ. അതിൽ പരം അപഹാസ്യമായിട്ട് ഒരു സാധനം ഉണ്ടാവില്ല, അതിൽ പരം തമാശ നിറഞ്ഞ സംഗതി ഉണ്ടാവില്ല. ഞാൻ അതിൽ പിടിക്കില്ല, അതിൽ പിടിക്കില്ല. അതിൽ ബി ജെ പിയുമായിട്ട് വിദ്വേഷ മുദ്രാവാക്യത്തിന്റെ പേര് ഒരു തർക്കം. അതിൽ പരം തമാശ വരേണ്ടോ? അതിൽ പരം തമാശ വരേണ്ടോ? അതിൽ പല തപാശ വരെയുണ്ട്. അങ്ങനെ വലിയ മതനിരപക്ഷ ധാർമ്മികവാദികളാണ് പകരം വിളിച്ചതല്ല, അതിന് പകരം വിളിച്ച മുദ്രാവാക്യം എന്താ? അതിന് പകരം വിളിച്ച മുദ്രാവാക്യം എന്താ? അതുകൊണ്ട് അതിൽ ഞാനില്ല, അതിന് ഞാനില്ല. ശരി ശരി ശരി. ശ്രീ രാജു പി നാരായണ പറയാം. ശ്രീ ജോൺസൺ തേക്കടിയിൽ, ഫാദർ ജോൺസൺ തേക്കടിയിൽ കൂടി എന്റെ കൂടെ, ഫാദർ ജോൺസൺ തേക്കടിയിൽ കൂടി എന്റെ കൂടെ, ഫാദർ ജോൺസൺ തേക്കടിയിൽ നോക്കൂ ഇവിടെ, ഫാദർ ജോൺസൺ തേക്കടിയിൽ നോക്കൂ ഇവിടെ. എഫ്ഐആർ ഇടാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് അയ്യാർ ഞാനൊന്ന് പറഞ്ഞു കൊടുത്തോട്ടെ. ഞാനൊന്ന് പറഞ്ഞു കൊടുത്തോട്ടെ. ഇവർക്ക് ഈ ആവേശം കൊള്ളുന്നത് മുഴുവൻ മറ്റൊന്നിന്റെ പേരില്ല. മണിപ്പൂര് ഹിന്ദു പാകിസ്ഥാനാക്കി ഇന്ത്യയെ മാറ്റാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. ഹിന്ദു താലിബാനാക്കി ഇന്ത്യയെ മാറ്റാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. അവിടെ കാണുന്ന മുഴുവൻ ദൃശ്യങ്ങളും എങ്ങനെയാണോ ISIയും താലിബാനും ജനങ്ങളെ നേരിടുന്നത്, അതേ രീതിയിൽ RSS നേതൃത്വത്തിൽ ജനങ്ങളെ നേരിട്ടുകൊണ്ടിരിക്കുക. എന്നിട്ട് നിങ്ങൾ മറ്റ് സ്ഥലങ്ങളുടെ കാര്യം പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടാൻ നോക്കുക. ഈ രാജ്യത്തെ ഫാദർ ജോൺസൺ തേക്കടിയിൽ അവിടെ FIR ഇടാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല, പോലീസിന് സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് നഗ്നരാക്കപ്പെട്ടവരുടെ കേസിൽ 3 മാസം മുമ്പ് പോലീസിന് മൗനം അവലംബിക്കേണ്ടി വന്നത് എന്ന് പറയുകയാണ് BJP പാനലിസ്റ്റ്. കാരണം അവിടെ സർക്കാരിന് ആക്ട് ചെയ്യാൻ കഴിയുന്നില്ലത്രേ. ഓക്കെ നിശാന്ത, ഞാൻ ഇപ്പോൾ ഡൽഹിയിലാണുള്ളത്. ഡൽഹിയിൽ വന്നിരിക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശം, മണിപ്പൂരിലേക്ക് 3 തവണ പോകുന്നുണ്ട്. എന്നാൽ അതിന് മുന്നോടിയായിട്ട് എനിക്ക് 2-3 ദിവസം മുമ്പ് ഡൽഹിയിൽ നിന്നൊരു ഫോൺ കോൾ വന്നു. അത് അവിടുത്തെ BJP MLA ആയിരുന്ന, അല്ലെങ്കിൽ ഇപ്പോഴും ആയിരിക്കുന്ന, വോങ് സോക് ജിം വാൻലെ എന്ന് പറയുന്നതായിട്ടുള്ള വ്യക്തിയുടെ മകനാണ് വിളിച്ചത്. ജോസഫ് എന്ന് പറയുന്ന മകനാണ് വിളിച്ചത്. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഫാദർ, ഞങ്ങളുടെ പപ്പയ്ക്ക്, ഡാഡിക്ക് വേണ്ടുന്ന ട്രീറ്റ്മെൻറ്റ് കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് അന്വേഷിച്ചു. നേരത്തെ കേട്ടിരുന്നെങ്കിലും കൂടുതലായിട്ട് അന്വേഷിക്കാനുള്ള ഒരു ത്വരയുണ്ടായി. അപ്പോഴാണ് അറിഞ്ഞത് അദ്ദേഹം അപ്പോളോ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന BJP ഒരു MLA ആണ്.